കുരുക്കിലൊക്കെ പോകുന്ന വശം നോക്കും. അതെ 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 ഉണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്കൾ ഉണ്ടാക്കുന്ന വരുമാനം ഈ വ്യവഹാരത്തിൽ പോകുന്ന പേടിയുണ്ടോ? വരുമാനം ഒരു പക്ഷേ ഇത് വ്യവഹാരത്തിന് മതിയെന്ന് വരില്ല. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ തുടരുന്നു മാത്രം, എനിക്ക് നിർത്തിയോ നിർത്തണം തോന്നിയോ നിർത്തും. ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ഈ കേസ് എടുക്കുന്നത്, ഈ പറയുന്ന താങ്കൾ അടക്കമുള്ള അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിക്കുന്ന ആൾക്കാരുടെ വാടപ്പിക്കാനുള്ള നീക്കമാണ് എന്ന് തോന്നുന്നുണ്ടോ? അതെ തീർച്ചയായിട്ടും. അതായത് നിങ്ങളെ നിയമം, ഇവർക്ക് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കേസ് കൊടുത്ത് നമ്മളെ നടത്തിച്ച് അവിടെ ഇതാക്കി ചോദ്യം ചെയ്ത് FIR ഇട്ട് ഇതാക്കി പ്രശ്നമാക്കി. അപ്പോൾ ഇത് ആളുകൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മതി എന്ന് പറഞ്ഞ് നിർത്താൻ എന്നുള്ള ഒരു കാര്യം വരില്ല മാനസികമായിട്ട്. അല്ല മതി എന്നൊരുത്തിയാണോട്ടില്ല അയ്യേ, അത് സിനിമ കണ്ടിട്ട് സിനിമയുടെ മെറിറ്റ് അനുസരിച്ച് പറഞ്ഞില്ല. റിവ്യൂവും ഇതും തമ്മിൽ ബന്ധമില്ല, ഇവർ കൊടുക്കുന്ന കേസും തമ്മിൽ ബന്ധമില്ല. അത് അവർ കേസ് കൊടുക്കുന്നു, അത് കേസിന്റെ നിലയ്ക്ക് പോകുന്നു മാത്രം. ഇതേ ഭാഷയിൽ തുടരും, സിനിമ അറിയിക്കുന്ന ഭാഷയിൽ തുടരും. അത് പാർലമെന്ററി ആയിട്ട് നിയമത്തിനനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കും. ഞാൻ അൺപാർലമെന്ററി ആയിട്ട് അഭിസയോടൊന്നും സംസാരിക്കാറില്ല. ബറോസ് എന്ന സിനിമ ഇറങ്ങാതിരിക്കുന്നു, ഒരുപാട് പ്രേക്ഷകർ എന്നാൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ. ഞാൻ ട്രെയിലർ മാത്രമേ സിനിമയാണ്. അതെ, ആ സിനിമ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഈ സിനിമ മഹാമോശമായിരിക്കും എന്നൊരു ഇൻഡ്യൂഷൻ താങ്കൾ കൊടുക്കുകയാണ്. ഇൻഡ്യൂഷൻ അല്ല, ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആ ട്രെയിലറിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. അത് എല്ലാവരും ട്രെയിലറിനെ കുറിച്ച് ട്രെയിലർ റിയാക്ഷൻ ചെയ്യാറുള്ളതാ. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ബറോസ് ട്രെയിലർ റിയാക്ഷൻ അടിച്ചാൽ നൂറുകണക്കിന് വീഡിയോ വരും. അപ്പൊ അപ്പൊ ആരെങ്കിലും താങ്കളുടെ ഉദ്ദേശത്തിൽ സംശയിക്കുകയാണ്, ഇപ്പൊ ബറോസ് സിനിമ ഇറങ്ങുമ്പോൾ താങ്കൾ നല്ലതെന്ന് പറയുന്നു, ബറോസ് നല്ലതന്നെ പറയല്ലോ. സ്വഭാവമായിട്ടും സ്വപ്നം വിചാരിക്കാൻ കഴിയും കേട്ടോ, താങ്കൾ ട്രെയിലർ കണ്ട ഒരാൾക്ക് വിചാരിക്കാൻ സാധിക്കും. അങ്ങനെ ട്രെയിലറിനെ അത്രത്തോളം അധിക്ഷേപിച്ച് നമുക്ക് ചില ട്രെയിലർ ഇപ്പൊ ദൃശ്യത്തിന്റെ ഒക്കെ ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് റിവ്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്യാറില്ല, 2013 ദൃശ്യം ഇറങ്ങിയത്, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പ് ഇറങ്ങിയ മോഹൻലാലേട്ടന്റെ വേറെ റിവ്യൂ ഇല്ലേ ഇവിടെ സമയമാണെന്ന് പറയാം. അപ്പൊ ഒബ്സീൻ ഭാഷയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഭാഷ വരെ താങ്കളുടെ അവകാശങ്ങൾ പരമാവധി ഉപയോഗിക്കൂ. പക്ഷെ ഒരു സിനിമ ട്രെയിലർ വരുമ്പോൾ തന്നെ അതിനെടുത്ത് ശിക്ഷിക്കണോ എന്ന ചോദ്യം അല്ല, ചെയ്യാറില്ല. ഇത് അതിന് ശിക്ഷിച്ചോന്നുമില്ല, ഞാൻ കണ്ടപ്പോ എന്റെ ഒരു ഇംപ്രഷൻ പറഞ്ഞു മാത്രം. ആ സിനിമ നല്ലതാവണം തന്നെയാണ് എന്റെ ഉള്ളിൽ ആഗ്രഹം. പക്ഷെ ഇത് സംഭവം ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു പറയാറില്ല. ഞാൻ നേരത്തെ പറയുന്നതുപോലെ ഒബ്സീൻ ആവുന്നിടം വരെ ആ ആ പരിധി ഏത് വ്യക്തിക്കും അനുവദനീയമാണ്. ഈ പറയുന്ന എന്താണ് ആക്ഷേപഹാസ്യം അടക്കം, ഈ പറയുന്ന കടുത്ത വിമർശനം അടക്കം, ഈ പറഞ്ഞ ഉക്രി ബുക്രി പോലുള്ള ഡയലോഗ് അടക്കം നിയമപരമായി അനുവദനീയമാണ്, പെർമിറ്റബിളാണ്. അതുള്ളിടത്തോളം തന്നെ അശ്വന്തി അത് ഉപയോഗിക്കണം, എല്ലാ അവകാശമുണ്ട് അല്ലേ? ആഷ്മി, കൊച്ചു പിള്ളേർ കളിച്ചോണ്ടിരിക്കുന്ന മൈതാനത്ത് കളിച്ചോണ്ടിരിക്കുമ്പം അതിലെ ഓം തോടിപ്പോവും. ഓം തോടിപ്പോകുമ്പോൾ പിള്ളേർ പറയും ഹായ് ഹോന്ത് ഹായ് ഹോന്ത് എന്ന് പറഞ്ഞ് എറിഞ്ഞ് കളിക്കും. തല പോകുന്ന ആരുടെയാണെന്നറിയാവോ? ഓന്തിന്റെയാ. ഒരു പ്രാണൻ അവിടെ പോണത് പിള്ളേർക്ക് കളിയാ, അശ്വിൻ കോക്കിന് കളിയാ. കോടാനു കൂടി രൂപ മുടക്കി ഒരു ഇൻഡസ്ട്രി വരുമ്പോ ഹായ് ഹായ് ഐ ആം സർ പറഞ്ഞിട്ട് ഈ വിഡിവേഷം കെട്ടി വന്നിരുത്തിട്ട് അതോത്രം കാണിക്കുമ്പോ കുറെ പിള്ളേർ ജനിക്കുന്നു. സർ മലയാള പറയട്ടെ, ഇതേ അല്ല കാരണം സിനിമയുടെ ABCD അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയില്ല പുള്ളിക്ക് ആകെ അറിയുന്ന എന്താണ്? നാം ആകെ ചില ആൾക്കാരുണ്ട് ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ പച്ച തെറി വിളിച്ച് പറഞ്ഞത്. ഇത് പറഞ്ഞപോലെ ഇവിടെ എന്താണ് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ സിനിമ റിവ്യൂ അബദ്ധം വെച്ചാൽ കേരളത്തിലെ കുറെ പാവപ്പെട്ട പിള്ളേർ ഇദ്ദേഹത്തിന് വ്യൂവേഴ്സ് ആ വ്യൂവേഴ്സിന്റെ സിനിമ ഇറങ്ങുന്നു സിനിമയെ കുറിച്ച് മൊത്തം പറഞ്ഞിട്ട് ഇദ്ദേഹം സുഖമായി ജീവിക്കും. പാവപ്പെട്ട ആൾക്കാരെ പച്ചയ്ക്ക് കളിപ്പിക്കും. നോക്കി ഇവിടെ ഇരുണ്ട ലോകത്തിരുന്ന് പലരും മൂവി റിവ്യൂ അല്ല സിനിമ റിവ്യൂ അത് നമുക്ക് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഒരു മൊബൈൽ ഉണ്ടെന്നതിന്റെ പേരിൽ ഒരു വ്യവസായത്തെ തകർക്കാൻ അനുവദിച്ചുകൂടാന്ന് പറഞ്ഞു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ്. അപ്പൊ കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമായത് കോടതി തന്നെ വിലയിരുത്തുന്നത് ഇപ്പോഴും. അപ്പൊ ഈ നിർമ്മാതാക്കളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റുമോ? നിർമ്മാതാക്കളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയാൻ കാരണം റിവ്യൂ ചെയ്യാത്ത സിനിമകളാണ് കൂടുതൽ പരാജയപ്പെടുന്നതന്നെ. ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയാം, മറ്റുള്ള എനിക്കറിയില്ല. ഞാൻ മാസം കഴിഞ്ഞ മാസം ഞാൻ ഒറ്റ സിനിമയുടെ റിവ്യൂ ചെയ്തു മലയാളത്തിൽ, ചാവേര എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ മാത്രം. കഴിഞ്ഞ പ്രാവശ്യം 20+ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി സിനിമകൾക്ക് എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ച് നോക്കും, അപ്പൊ മനസ്സിലാവും. ഇവിടെ മാധുരി പത്രം ഒരു പരമ്പര എഴുതിയല്ലോ, അതിൽ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: സ്വന്തം ചിത്രത്തെ അങ്ങേറ്റം നികൃഷ്ടമായി ആവാദിച്ചതിനെ തുടർന്ന് സൈഘട്ടാണ് നിർമ്മാതാവ് നിയമ നടപടിക്ക് ഇറങ്ങിയത്. വക്കീൽ നോട്ടീസ് അയക്കാൻ മേൽവിലാസം വേണമല്ലോ, അത് അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ ഒരിടത്തും ലഭ്യമല്ല. താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി നിർമ്മാതാവിന്റെ പ്രകൃതികളെ ഞെട്ടിച്ചു. അങ്ങനെ വീടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ബസ്സിലൊക്കെയാണ് കിടപ്പെന്ന് പറഞ്ഞിട്ടുള്ളത്. കേട്ടതിൽ കുറച്ചൊക്കെ സത്യമുണ്ടെന്ന് യൂട്യൂബിലോട് അടുപ്പമുള്ളവർ വെളിപ്പെടുത്തി. സിനിമാ പ്രവർത്തകരിൽ നിന്ന് മതഭീഷണി പോലും ഉള്ളതിനാൽ തങ്ങുന്ന സ്ഥലം അധികമാർക്കും അറിയില്ല. ഹോട്ടൽ മുറികളിൽ മാറി മാറി താമസിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലും. താങ്കളാണോ? അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും അവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ മാതൃമിൽ കുറെ എഴുതിയിരിക്കുന്നത്.
പക്ഷെ ഇതെല്ലാം തെറ്റായ വിവരങ്ങളാണ്. ഞാൻ ബസ്സിലാണ് ഇവിടെ ഉറങ്ങുന്നത്. ഇവരെന്താ അടിസ്ഥാനത്തിൽ പറയുന്നത്? ഹോട്ടലിലാണ് ഉറങ്ങുന്നത്. ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് താമസിക്കും, അല്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് ആ സമയത്ത് സ്ഥിരമായിട്ട് താമസമായിരുന്നു. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ പരിപാടിക്ക് വന്നു. ഞാൻ ചിലപ്പോൾ ഇന്ന് ഹോട്ടലിൽ നിൽക്കേണ്ടി വരും. താങ്കളുടെ ഈ റിവ്യൂ, എല്ലാ റിവ്യൂടെ പശ്ചാത്തലം സിനിമ ഏതെങ്കിലും ഹോട്ടൽ റൂമാണ് മിക്ക റിവ്യൂ. അല്ലല്ല, അത് റീസെന്റ് ആയിട്ട് ഞാൻ സഞ്ചരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചു എറണാകുളം സിറ്റി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, രണ്ടു ദിവസം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് സിനിമ കാണുന്ന സമയത്ത് ഹോട്ടൽ റൂമിലാവുന്നതാണ്. പിന്നെ ഇവിടെ വന്നു, ഇന്ന് രാത്രി തിരിച്ചു പോകാൻ ഇന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോട്ടൽ റൂമായി ചെയ്യുന്നത് സിനിമ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ട് അല്ലെ, സിനിമക്കാർ എന്തെങ്കിലും ചെയ്യുന്ന പേടിയുണ്ടോ? അങ്ങനെ പേടിയുണ്ടോ? സിനിമക്കാരെ ചെയ്ത് പേടിയുണ്ട്. അതുകൊണ്ട് ഹോട്ടൽ റൂം കൊട്ടേഷൻ കൊട്ടേഷൻ കൊല്ലാണ്. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഹോട്ടൽ റൂമിലാണ്. ഈ പുറത്തേക്ക് ഇറങ്ങണ്ടേ, ഈ സഞ്ചരിക്കണ്ടേ? ഞാൻ രണ്ട് ചോദ്യമാണ്. ഹോട്ടൽ റൂമിൽ താമസിക്കുന്നത് സിനിമാക്കാരെ പിടിച്ചിട്ടല്ല, അത് റോഡ് കിടങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബസ്സിലും കിടന്ന് ഉറങ്ങാൻ പറ്റൂല, പൊതുവടി കൊണ്ട് ഉറങ്ങാൻ പറ്റൂല. ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ആ ഭീഷണി ഇഷ്ടം പോലെ. എന്റെ മെസ്സേജ് ബോക്സ് എടുത്തു നോക്ക്. എന്താണ് പറയുന്നത്? കൊല്ലും കത്തിക്കും കോക്കിന്റെ കൂടെ പറിക്കും. അതുകൊണ്ട് പോലീസ് പരാതി കൊടുത്തില്ല? എങ്ങനെ അജ്ഞാതമായ അടികൾ എന്നാ വരുന്നത്? താങ്കളെ നാട്ടുകാർക്ക് പോലും സംസാരിക്കാറില്ല, നാട്ടുകാർക്ക് പോലും തന്നെ അറിയില്ല. ഞാൻ ഇന്റർവ്യൂ നാട്ടിൽ എല്ലാവരോടും സംസാരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അത് എനിക്ക് വരാൻ മെസ്സേജ് എങ്ങനെയാണ്? നിന്നെ വിട്ടും നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഡെയിലി ഞാൻ എത്ര ഡെയിലി പോലീസ് സ്റ്റേഷൻ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞു അത് ഈ പറയുന്ന ഏതെങ്കിലും, അല്ല അത് അംഗീകരിച്ച അദ്ദേഹത്തിന് ഭീഷണിയുണ്ട്. കൊട്ടേഷനോട് പോയാൽ ഞാൻ താങ്കൾ അശ്വിൻ ബോക്കർ ആസ് എ മാൻ, താങ്കൾ ഒരു മനുഷ്യൻ, എന്റെ സഹജീവിയല്ലേ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ ആ മെസ്സേജിലൂടെ പരാതി കൊടുക്കാതെന്നാണ് താങ്കൾ നിർമ്മാതാക്കളെ തെറിയും ഭീഷണിയും മാത്രം എത്ര താങ്കൾ കൊടുക്കും പോലീസ്? എന്നോട് ചോദിച്ചില്ല നിർമ്മാതാവിന്റെ പേര് പറഞ്ഞില്ല. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഫാൻസ് അസോസിയേഷൻ മാത്രം ഫുള്ള് വരുന്നത് ദിലീപിന്റെ ചിത്രങ്ങൾ വെച്ച ആളുകളും ഇതൊക്കെയാണ് വരുന്നത്. അത് അദ്ദേഹം അറിഞ്ഞിട്ടായിരിക്കൂല, ഫാൻസ് ആയിരിക്കും. അല്ല, നമുക്ക് സൈബർ സെല്ലിനെ സമീപിച്ചോട്ടെ. ഇപ്പൊ സാർ ഡെയിലി അജ്ഞാതമായിട്ട് എല്ലാത്തിനും വേണ്ട, നമ്മളൊരു ടെസ്റ്റ് ഡോസ് പോലെ. ഓക്കെ, അതിലുള്ള സമയം കിട്ടിയില്ല. അല്ല, തള്ളുന്ന സിനിമാക്കാരുടെ പരിപാടി, എന്റെ പരിപാടി അല്ല. ആരോമലിന്റെ ആദ്യ പ്രണയം എന്നുള്ള ഇതിലാണ് പരാതി. ആരോമലിന്റെ ആദ്യ പ്രണയം എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും സിനിമയെ പറ്റി? അശ്വൻഗോക്ക് എഴുതിയില്ലെങ്കിൽ ആ സിനിമ വിജയിക്കുന്നതാണ്? അല്ല, വേറൊരു കാര്യമുണ്ട്, അത് അതിന്റെ പ്രൊഡ്യൂസർക്ക് അറിയാം. ഏതെങ്കിലും തരത്തിൽ അശ്വൻഗോക്കിന്റെ പർപ്പസിൽ അത് നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത് അതേക്കുറിച്ച് അദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ നേരത്തെ ഇവർ ചില പ്ലാൻ, ഇവർക്ക് പ്രീ പ്ലാൻഡ് ആണ്. ഇവര് ഒരു അശ്വന്ത് ഗോക്ക് ഒരു ഗ്രൂപ്പ്. അശ്വന്ത് ഗോക്കിന്റെ ഞാൻ പറയട്ടെ സാർ, അശ്വന്ത് ഗോക്കിന്റെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന സീക്രട്ട് ഏജന്റ്, ഇങ്ങനെ കുറെ യൂട്യൂബ് ചാനലുണ്ട്. സീക്രട്ട് ഏജന്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അയാൾക്ക് വേറെ ചാനലുണ്ട്. അല്ലല്ല, ആ ചാനലുണ്ട്. ഇവര് കുറെ പേര് യങ്സ്റ്റേഴ്സ് ഇതേപോലെ ഒരു ഗ്രൂപ്പാ. ഈ ഗ്രൂപ്പിനകത്തുനിന്ന് ഇവരെല്ലാം അവിടെ കൂടി തീരുമാനിച്ചാൽ ഒരുത്തരം ഇല്ലാതാക്കാൻ പറ്റും. കാരണം നമ്മുടെ ആൾക്കാർ ഏത് ആദ്യം കേട്ടാലും വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം. തെറ്റല്ല സജി, നിങ്ങളുടെ കഴിവേടിലുള്ള പണി അത്രയും ഈ നിങ്ങളുടെ കണ്ടന്റിന്റെ ബലമില്ലായ്മയാണ് പ്രശ്നം. ഞങ്ങൾ ബേസിക് ഞാൻ ആഷ്മി മുമ്പേ പറഞ്ഞു, പൊട്ടാനുള്ള സിനിമ ഇപ്പൊ പൊട്ടിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവർ എഴുതിയിരുന്നോട്ടേണ്ട സിനിമയാണ് സിനിമ കോൺട്രാക്ട് ചെയ്ത്. ഞാൻ ദൈവം ഇത് പറയട്ടെ, പ്രേക്ഷകർ കേൾക്കട്ടെ, 108 സിനിമകൾ ശരാശരി മലയാളത്തിൽ വരുന്നത് 108 ഹിറ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അശ്വന്ത് ഗോക്ക് കാരണമാണ് ഹിറ്റ് ആകാത്തത് ഞാൻ പറഞ്ഞില്ല. പറിച്ച് 10-25 സിനിമകൾ ശരാശരി വർഷം ബ്രേക്ക് ചെയ്യാനുള്ള പടങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തിയേറ്ററുകാർ സിനിമ മാറ്റുക. കാരണം എന്താണ്? സാധാരണ നമ്മൾ ആഷ്മി, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നവരാണ്, ആഷ്മിക്ക് അറിയാമല്ലോ, ഒരാഴ്ച ഒരു സിനിമ ഓടിക്കൊണ്ടിരുന്നു, നല്ലതാണേലും ചീത്തയാണേലും. പക്ഷെ ഇപ്പോൾ ഓടാത്തതിന് കാരണം എന്താ? ഒരാഴ്ച ശരാശരി ആൾക്കാർ കയറിക്കൊണ്ടിരുന്നു, പക്ഷെ അതിന്റെ ഓൾഡ് ഓവർ ആകത്തുള്ളൂ. ഇന്ന് പടത്തെ റിവ്യൂ വരുന്നതോടുകൂടി അന്നത്തെ ദിവസം ആ പടം വീഴുകയാണ്. ഒരാഴ്ചയെങ്കിലും ആ കളക്ഷൻ സിനിമയുടെ പേര് അറിയണ്ടേ?
കേരളത്തിലെ എഴുതിയതുകൊണ്ട് ബ്രേക്ക് ഈവൻ ആവാതെ പോയ ഒരു സിനിമയുടെ പേര് പറയൂ സജീവൻ. ഞാൻ പറയില്ല, നിങ്ങൾ എന്നെ കാരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സിനിമ ഇല്ല, അതുകൊണ്ടാണത്. 23 സിനിമകളുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാതൃഭൂമി പത്രത്തിൽ വന്ന പരമ്പരയിൽ നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട് ക്രിസ്തു അടക്കമുള്ള 10 സിനിമകളുടെ പേര്. ഈ അടുത്ത നാളിൽ വന്ന പടങ്ങളെ കുറിച്ച് പറയാത്തതിന് കാരണം ഒ ടി ടി ഇപ്പോഴും അവർ ടേബിളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പടങ്ങളുടെ വിൽപ്പനയെ കുറിച്ച് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഈ സിനിമയുടെ റിവ്യൂ പറയൽ മസ്റ്റ് ആണല്ലേ? മസ്റ്റ് മസ്റ്റ്. അതെന്തുകൊണ്ടാണത്? അത് കൂടുതൽ റീച്ച് ഉണ്ടാവും എന്നുള്ളത്. റീച്ച് ഉണ്ടാവുന്ന മാത്രമല്ല, സിനിമയ്ക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ നമ്മൾ കാണുന്നതിന്. അതേപോലെ മമ്മൂട്ടി മോഹൻലാൽ വിജയുടെ സിനിമകളുടെ ഇത്ര ബുക്കിംഗ് വന്നു, വിജയുടെ സ്റ്റാർഡാണ്. അല്ല, ശരിയാണ്, ശരിയാണ്. പക്ഷെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് സിനിമകൾ കൂടുതൽ റിവ്യൂ ചെയ്യുന്നതിലൂടെ അത് പലപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ കൂടുതൽ റീച്ച് സിനിമ ഇപ്പൊ അപൂർവമായിട്ട് ചെയ്യുന്നുള്ളൂ. ഒരു സിനിമ കുറച്ച് സിനിമകളെ അവർ ചെയ്യുന്നുള്ളൂ. ദിലീപ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ വളരെ കുറച്ച് സിനിമകളെ ചെയ്യുന്നുള്ളൂ. ഇത് അപൂർവമായിട്ടൊരു സിനിമ ഇറങ്ങുന്നത് നമ്മൾ കാണുന്നു. അത് മമ്മൂട്ടി ലിഗമെന്റ് സർജറി മഹാതോൽവി നടനാണ് മമ്മൂട്ടി എന്നത് താങ്കൾ പറയുക. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഫൈറ്റായിട്ട് ബന്ധപ്പെട്ട ലാലേട്ടൻ അത്രയും ഫൈറ്റ് ചെയ്യുന്ന നടനല്ല മമ്മൂക്ക എന്ന രീതിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്ലെക്സിബിൾ അല്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, ഒന്നും ചെയ്യാൻ അറിയില്ല. അത് പല ചർച്ചകളെ കുറിച്ച് കാലങ്ങളായി നടക്കുന്നില്ല. എന്റെ ആശ്മി ഒരു ടെലിഫിലിമിൽ ഒരു ഷോട്ട് അഭിനയിക്കാൻ കഴിവില്ലാത്ത ആളാണ് മമ്മൂട്ടിയെ പോകലാണ്. അതുകൊണ്ട് കോക്കിന് പറഞ്ഞൂടെ. അല്ല, അതുകൊണ്ട് പറഞ്ഞൂടെ. അതിന് ഞങ്ങളുടെ നാട്ടിൽ അസൂയ നിങ്ങളുടെ എന്നാ പറയുന്നത്? കുശുമ്പെന്ന അസൂയ ഒന്നും പറയാറുണ്ടോ? അപ്പൊ നാട്ടിൽ സിനിമ ചർച്ച നടത്തുന്ന ആൾക്കാരൊക്കെ കുശുമ്പുള്ള ആൾക്കാരാണ്. അല്ലല്ലോ, അത് മാറ്റം പേരുണ്ട്.